അവിടുന്ന് നമ്മളിന്ന് ബർദുബായിലേക്കുള്ള ട്രാക്കിലേക്ക് പോകും. ബോട്ടിംഗ്, അബ്ര, പിന്നെ അൽസി, അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് ഇന്ന് നമ്മൾ പോകുന്നതായിരിക്കും. ഹലോ, ഇതാണ് ബർദുബായിലെ ഒരു മെയിൻ പാർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്. ഇത് അൽഗുബൈബയിലെ പാർക്കാണ്. ഇവിടെയാണ് ആൾക്കാർ ഒരുപാട് പേര് വൈകുന്നേരങ്ങളിൽ ജോഗ് ചെയ്യാനും വെറുതെ ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ വരുന്നത്. ഇതൊരു മെയിൻ സെൻട്രൽ പോയിന്റ് എന്ന് വേണമെങ്കിലും പറയാം. നല്ല രസമാണ് ഇവിടെ വൈകിട്ട് വൈകുന്നേരങ്ങളിൽ. ഇവിടെ ഒരുപാട് പഴയ കാലത്തിന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ബിൽഡിംഗ് ഡിസൈൻസ് ഒക്കെ വെച്ചിട്ട് അതൊരു കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് ഈ സ്ഥലത്തിന്. ഇപ്പോൾ നമ്മൾ ചെന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഗോൾഡ് സൂക്ക്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കച്ചവട കമ്പോള സാധനങ്ങളെല്ലാം ഉണ്ട്. പഴയതര സംഭവങ്ങൾ, ആൻറ്റിക് പീസുകൾ, സ്പൈസസ്, സ്വർണ്ണക്കടകൾ, അങ്ങനെ ഇതിൻ്റെ അകത്ത് ഒരുവിധപ്പെട്ട എല്ലാ ഒരു ടൂറിസ്റ്റിന് കിട്ടാവുന്ന എല്ലാ തരം സംഭവങ്ങളും കിട്ടും. ഇതൊരു പഴയ നിർമ്മാണ ശൈലിയിലൊക്കെ തന്നെയാണ് അവർ പുനഃസൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ അതിൻ്റെതായ ഒരു തനതായ ഒരു 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 ഒത്തൻറ്റിസിറ്റി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സും എല്ലാം ഇവിടെ അവൈലബിളാണ്.
നമ്മൾ അബ്രയിൽ കയറി ഇപ്പോൾ അപ്പുറത്ത് ദേറ സൈഡിലേക്ക് എത്തി. ബർദുബായിൽ നിന്ന് ഇതാണ് ദേറ സൈഡ്, മറ്റൊരാണ് ബർദുബായി സൈഡ്. ഇവിടുന്ന് നേരെ നമ്മൾ ഗാലക്സിയിലേക്കാണ് പോകുന്നത്. അവിടെ ഒരുപാട് പഴയ മോഡലിൽ കെട്ടിയ ബിൽഡിങ്സ് ഉണ്ട്. അതൊരു കുറേ റെസ്റ്റോറൻസും ഫുഡ് കഫേസും ഒക്കെ ഉള്ളൊരു ഏരിയയാണ്. ഈ നിൽക്കുന്ന ഷിപ്പ് തന്നെ ഒരു റെസ്റ്റോറൻ്റാണ്. പക്ഷേ കണ്ടാൽ ഒരു ഷിപ്പ് പോലെ ഒരു അതെല്ലാം വെള്ളത്തിലാണ്. നല്ല രസമാണ്. ഇവിടെ ഒരു പാർക്കുണ്ട്. ഇവിടെ ആൾക്കാർ വൈകിട്ട് വന്നിരിക്കാറുണ്ട്. പിന്നെ ഇനി നമ്മൾ അടുത്ത പോകുന്നത് ഒരു ബോട്ട് റൈഡിലാണ്. അതിൽ നമ്മൾ നേരെ പോകുന്നത് അൽസീഫിലേക്കാണ്. അൽസീഫിലാണ് ഞാൻ പറഞ്ഞ ഈ പഴയ കുറേ ബിൽഡിങ്ങിൻ്റെ രീതിയിൽ ഇപ്പോൾ കെട്ടി പണി തീർത്തിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഇതാണ് അൽസീഫ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഒരുപാട് ബിൽഡിങ്സും കഫേസും നിങ്ങൾക്ക് കാണാം. കുറച്ച് ദൂരെയാണെങ്കിലും ഒരുപാട് കഫേ ബിൽഡിങ്സ്, അതെല്ലാം പഴയ നിർമ്മാണ ശൈലിയിലാണുണ്ടെങ്കിൽ പഴയ അറബ് കൺട്രീസിലെ പഴയ അറബ് കൾച്ചറിലെ അവരുടെ പഴയ രീതിയിലെല്ലാം കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം, ഒരു ഒരു പുതുമ. നമ്മളെവിടെയും കണ്ടിട്ടില്ല. നമ്മൾ സിനിമയിൽ മാത്രമേ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ എല്ലാ പഴയ കാലഘട്ടത്തിലേക്ക് പോകും. പക്ഷെ അകത്തെല്ലാം അൾട്രാ മോഡേണാണ്. ഫുൾ അവരുടെ സംഭവങ്ങളും റെസ്റ്റോറൻസും ബാസ്കിൻ റോബിൻസും മക്ഡൊണാൾഡ്സും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. പക്ഷെ കാണുമ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ ഇതെല്ലാം ഒരു പഴയ സ്റ്റൈലിലാണ്. നല്ല രസമാണ് ഈ സ്ഥലത്ത് കാണാൻ. എല്ലാവരും ദുബായിൽ വരുന്നവർ ഈ സ്ഥലത്ത് ഒരു പ്രാവശ്യങ്ങളും വന്ന് ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കണം. Thank you.